ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കേൾക്കാൻ പോകുന്ന തിരുവചന ഭാഗം സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ ജീവദായകമായ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വലിയ വഴിയും വെളിച്ചവുമാകുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചാലും വചനം കേൾക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധി ചെയ്താലും ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നവ ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചാലും പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ആ മേൻ നമ്മളിന്ന് ധ്യാന വിഷയം അടുത്തി എടുത്തിരിക്കുന്ന തിരുവചനം വിശുദ്ധ മറക്കോസിനു സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് വചനം ഇപ്രകാരമാണ് പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു അവൻ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാശുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു വിശുദ്ധ മർക്കോസിന് സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു യേശു മലയുടെ മുകളിലേക്ക് കയറി അവിടെ ഇരുന്നിട്ടാണ് തൻ്റെ ശിഷ്യരെ വിളിക്കുക എന്നുവെച്ചാൽ മലമുകൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ഇടമായിട്ട് തിരുവചനം നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നുണ്ട് ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ നിമിഷം തന്നോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി ശിഷ്യരെ വിളിക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ് ഇവിടെ വിളിയുടെ മാനദണ്ഡം എന്താണെന്ന് എടുത്തു കാണിക്കുന്നുണ്ട് അത് തൻ്റെ ഇഷ്ടമാണ് തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തിലേക്ക് വിളിച്ചു എന്നാണ് വചനം കാണുന്നത് വിളിയുടെ മാനദണ്ഡം വിളിക്കുന്ന ആളുടെ ഇഷ്ടമാണ് തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരെയാണ് ഈശോ വിളിച്ചത് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും തനിക്കിഷ്ടമുള്ളവരെ ഈശോ വിളിക്കുകയാണ് എന്തിനാണ് വിളിച്ചത് വലിയൊരു കാര്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് യേശു തൻ്റെ ശിഷ്യരെ വിളിക്കുന്നത് തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലരെയും ഈശോ വിളിക്കുന്ന തിരുവചന ഭാഗങ്ങൾ തിരുവചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഒരുപാട് ശിഷ്യരെ ഈശോ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് ഷിമയോനോടും അന്തർയോസിനോടും തന്നെ അനുഗമിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട് വീണ്ടും രണ്ടിൻ്റെ പതിനാലിൽ യാക്കോബിനെയും യോഹന്നാനെയും ചുങ്കക്കാരൻ ലേവിയെയും തൻ്റെ ജീവിതത്തിലേക്ക് ഈശോ ക്ഷണിക്കുന്നുണ്ട് വിളി കിട്ടിയവരെല്ലാം യേശുവിൻ്റെ കൂട്ടത്തിൽ ആകുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ വിളി കിട്ടിയവരെല്ലാം യേശുവിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതുവരെ അവരുടെ കൂടെ ഉണ്ടായിരുന്നതിനെ ഉപേക്ഷിച്ചു ഇപ്പോൾ തൻ്റെ കൂടെയുള്ളത് താൻ യേശുവിൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് യേശു മാത്രം തൊട്ടുപിന്നു വരെ തൻ്റെ കൂടെ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം ഉപേക്ഷിച്ചു വഞ്ചി വല കുടുംബം എല്ലാം ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് അവർ ചേരുകയാണ് അപ്പോൾ ശിഷ്യത്വ സാധനയുടെ ഒന്നാമത്തെ പടി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ എന്നുള്ളതാണ് യേശുവിൻ്റെ കൂടെ ആയിരിക്കണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള എല്ലാറ്റിനെയും നമ്മൾ ഒന്ന് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് എൻ്റെ കൂടെയുള്ളത് യേശു വിളിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ യേശുവിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്നും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഫ്രേസ്തലോട്ട് ഹാലേ ലുയ്യ ഹാലെ ലൂയി അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാം ഇപ്പോൾ ഇല്ലാതിരിക്കുകയാണ് കാരണം ഞാൻ യേശുവിൻ്റെ കൂടെയായി യേശുവിൻ്റെ കൂടെ ആയിരിക്കുക കൂടെ ആയിരിക്കുന്നവനെ യേശുവിനെക്കുറിച്ച് പറയാനും പ്രസംഗിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്തിനൊക്കെയാ ഈശോ തൻ്റെ ശിഷ്യരെ വിളിക്കുന്നത് എന്ന് തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് തന്നോട് കൂടെ ആയിരിക്കാൻ കൂടത്തിൽ നടക്കാൻ രാവും പകലും ഒക്കെ യേശുവിൻ്റെ കൂടെ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തികളെല്ലാം ശിഷ്യർക്ക് കാണാൻ സാധിക്കും അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മുഴുവനും ഉൾത്താരകളും ഇവർക്ക് വെളിപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കൂട്ടത്തിലുണ്ടായിരുന്നവരെ ഒരുപാട് കാര്യങ്ങൾ ഈശോ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ചില കാര്യങ്ങൾ തങ്ങളെ പഠിപ്പിക്കണമേ എന്ന് കൂട്ടത്തിലായിരുന്നപ്പോൾ ശിഷ്യരേശുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് യേശു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഈശോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഗുരുവേ ഞങ്ങളെക്കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുവോ ആഗ്രഹത്തോടു കൂടെയുള്ള ഒരു ചോദ്യമാണ് ഞങ്ങളെ പഠിപ്പിക്കാവോ കൂട്ടത്തിലാണവർ ഒരുമിച്ചാണവർ വലിയ തീക്ഷണമായ പ്രാർത്ഥന പിതാവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ അധ്യയന നിമിഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന തങ്ങളുടെ ഗുരുവിനെ കണ്ടപ്പോൾ ശിഷ്യരുടെ ഉള്ളം കൊതിച്ചു അവർ ദാഹിച്ചു അവരാവശ്യപ്പെട്ടു ഗുരുവേ ഞങ്ങളെക്കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുവോ അങ്ങനെയാണ് മനോഹരമായ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള ആ വലിയ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥന തൻ്റെ ശിഷ്യരെ ഈശോ പഠിപ്പിച്ചു കൊടുക്കുക കൂടെ ആയിരിക്കുവാൻ വിളി കിട്ടിയ എല്ലാവരും യേശുവിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് യേശു ആഗ്രഹിക്കുന്നുമുണ്ട് കൂടെ ആയിരിക്കാൻ അപ്പോൾ ആർക്കാണ് യേശുവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള വിളി ലഭിച്ചിട്ടുള്ളത് യേശുവിൻ്റെ കൂട്ടത്തിലായിരിക്കാനുള്ള വിളി ലഭിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ കൂട്ടത്തിലായിരിക്കാനുള്ള വിളി ലഭിച്ചവരാണ് വിളിയുടെ മാനദണ്ഡം അവൻ നമ്മളെ ഇഷ്ടപ്പെട്ടു മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടു ഒരുപക്ഷേ കൂട്ടത്തിലായിരിക്കുവാൻ കൂട്ടത്തിൽ എന്നെ കൂട്ടിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഈ സഹന നിമിഷങ്ങളിൽ അവിടത്തേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൂട്ടത്തിലായിരിക്കാനാണ് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളിൽ എന്നെ എന്നെക്കൂടെ പങ്കു ചേർത്ത് കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാനാണ് എന്നെ ചേർത്ത് വെച്ചേക്കുന്നത് അല്പനിസാമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അവൻ്റെ ആയിരുന്നു ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും യേശുവിൻ്റെ കൂടെ അപ്പോൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ആ ഒരു വലിയ വിളി നമുക്ക് കിട്ടിയിട്ടുണ്ട് മലയുടെ ആ സാന്നിധ്യം ദൈവാനുഭവ സാന്നിധ്യത്തിൽ യേശുവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള വിളി കിട്ടിയിട്ടുള്ളവരൊക്കെ ഭാഗ്യവാന്മാരാ കുടുംബജീവിതത്തിലേക്കുള്ള വിളിയും സന്യാസത്തിലേക്കുള്ള വിളിയും അവിരോഹിത്വത്തിലേക്കുള്ള വിളിയുമൊക്കെ ഇതിനകത്ത് പെട്ടു തനിക്ക് ഹൃദയത്തിനിണങ്ങിയവരെ ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് ഓരോരുത്തരെ വിളിക്കുന്നു ചിലരെ പ്രൈസ് ആൻഡ് അൺവേശിപ്പ് നടത്താനായിരിക്കും ഈശോ വിളിക്കുക ചിലരെ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ പണിക്കായിരിക്കും ഈശോ വിളിക്കുക അല്ലെങ്കിൽ നല്ല കൃഷിയിടത്തിൽ പണി ചെയ്യാനായിരിക്കും ഈശോ വിളിക്കുക എങ്ങോട്ടേക്ക് നമ്മളെ കർത്താവ് ക്ഷണിച്ചാലും അതെല്ലാം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ടുള്ള വിളിയാണ് കർത്താവ് നമുക്ക് തന്നേക്കുക കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോഴാണ് ആ വലിയ സ്നേഹം നമുക്കായിരിക്കുക അപ്പോൾ യേശുവിൻ്റെ കൂടെ നമ്മൾ ആയി എന്നർത്ഥം ഇവിടെ ലഭിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ കൂടെ ആയി യേശുവിനെ അനുഗമിക്കുന്നവരൊക്കെ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് യേശുവിനോട് കൂടെ ചേരുന്നതായിട്ടാണ് അപ്പോൾ യേശുവിനോട് കൂടെ നമ്മൾ ചേരുകയാണെങ്കിൽ പിന്നെ അവൻ്റെ ആശയങ്ങളും അവൻ്റെ പ്രബോധനങ്ങളും നമ്മുടെ കൂടെയാകണം നമ്മുടെ കൂടെ ആകണം അപ്പം യേശു വിളിക്ക യേശുവിനാൽ വിളിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും യേശുവിൻ്റെ കൂടെ ആയിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുമ്പോൾ യേശുവിൻ്റെ ചിന്തകളായിരിക്കണം നമ്മുടെ ചിന്തകളെന്നും കൂടെ യേശു ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പത്രോസ് ലീഗ യേശു തൻ്റെ ചിന്ത വെളിപ്പെടുത്തിയപ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവെ സഹനവും പീഡനവും ഗുരുശവും നീ ഏറ്റെടുക്കണ്ട നിനക്കങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ യേശു പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട് നീ മാനുഷികവുമായിട്ടാണ് ചിന്തിക്കുന്നത് ദൈവീകമായിട്ടല്ല നീ മാനുഷികമായിട്ട് ചിന്തിക്കുക എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഈ മാനുഷികത വിട്ട് ദൈവികമായി നീ ചിന്തിക്കണം എന്നുള്ള ഒരു പ്രബോധനം ഈശോ അവിടെ പത്രോസിന് കൊടുക്കുകയാണ് അത് എനിക്കും നിനക്കും കൂടെയുള്ള ഒരു ഒരു തിരുത്തലായിട്ട് വേണം അതിനെ കാണാൻ യേശുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ യേശു ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം യേശുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ആയിരിക്കുമ്പോൾ യേശു പ്രവർത്തിച്ചതുപോലെ അവനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് എട്ടിൻ്റെ മുപ്പത്തി മൂന്നിൽ സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകും ഈശോ പറയാണ് നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് ഇതൊരു ആഹ്വാനമാണ് ശിഷ്യൻ തൻ്റെ മാനുഷികതയെ വിട്ട് യേശുവിൻ്റെ ദൈവികമായ ചിന്തയിലേക്ക് വളരണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ യേശുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ ഒപ്പം ആയിരിക്കുമ്പോൾ യേശു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കണം അപ്പം ചിന്താരീതിയിൽ ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് ഗുരു നമ്മളെ നോക്കി ആശിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകൾ ദൈവീകപരമായ ചിന്തകൾ പല മനുഷ്യരും പ്രാർത്ഥിക്കാനും ഷെയറിങ്ങിനൊക്കെ വരും പറയുന്നത് കാര്യമാണ് സിസ്റ്ററെ എനിക്കെൻ്റെ ചിന്തയെ ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കൂട്ടുകയാണ് എപ്പോഴും എനിക്ക് ചിന്തയാണ് എൻ്റെ ഈ ഈ വൃത്തികെട്ട ചിന്തകൾ കൊണ്ട് എനിക്കൊരു നിമിഷം പോലും ഏകാഗ്രചിത്തമായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല അനേക ഹൃദയങ്ങളുടെ ഒരു ദുഃഖമാണിത് ഈശോ അവരോടൊക്കെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നിൻ്റെ ചിന്തയെല്ലാം ദൈവികമാക്ക് മാനുഷികമായി നീ ചിന്തിക്കാതെ ദൈവികമായി നീ ചിന്തിക്ക് അപ്പോൾ യേശുവിൻ്റെ വിളി കിട്ടിയിട്ടുള്ള എല്ലാവരും ഒരുപടി കൂടെ അവരുടെ ചിന്തകളിൽ ഉയരണം എന്ന് യേശു ആഗ്രഹിക്കുകയാണ് ഇവിടെ അങ്ങനെ യേശു ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എട്ടാമധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞത് ക്രൂശിനോട് കൂടെ ആയിരിക്കാൻ തൻ്റെ ശിഷ്യർ വിളിക്കപ്പെട്ടിരിക്കുന്നു കുരിശു എടുത്തുകൊണ്ട് യേശുവിൻ്റെ കൂടെ പിന്നാലെ പോവുക തനയുടെ കൂടെയായിരിക്കാൻ അല്ലേ പ്രസംഗിക്കാൻ അയക്കപ്പെടാൻ പല ലക്ഷ്യങ്ങളാണുള്ളത് വിളിക്ക് പ്രസംഗിക്കപ്പെടാൻ അയക്കപ്പെടാൻ അവിടുത്തെ രാജ്യം ഇഷ പറഞ്ഞു യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും സർവ്വ സൃഷ്ടികളോടും പോയി നിങ്ങൾ എൻ്റെ സുവിശേഷം അറിയിക്കണം എന്ന് പറയുമ്പോൾ ചിലരെ സുവിശേഷ പ്രഘോഷകരായിട്ട് നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അവർ യേശുവിൻ്റെ കൂടെയായിരുന്നു ഈ പ്രസംഗിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ പ്രസംഗിക്കപ്പെടാൻ അയച്ചുവെന്നുള്ള ആ വിളിയുടെ അഭിഷേകത്തിൽ അവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുക എന്തോരോ വ്യക്തികളാണ് ഇന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ ദൈവരാജ്യം മൗനമായി ജീവിക്കുന്ന എത്രയോ വ്യക്തികളാണ് പന്ത്രണ്ട് മണിക്കൂറും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ വ്യക്തികളാണ് എവർക്കെ ഐക്യപ്പെട്ടവരാണ് കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിളി ലഭിച്ചിട്ടുള്ളവരാണ് അല്ലാത്തവർക്ക് നമുക്ക് പറ്റില്ല സുവിശേഷം പ്രസംഗിക്കാൻ പറ്റില്ല അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു വിളിയും ദൗത്യവും കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം ചിലരെ അങ്ങനെയാണ് കർത്താവ് ചേർത്ത് പിടിച്ചേക്കുക വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിക്കുക കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു യുവ സഹോദരൻ പറഞ്ഞു സിസ്റ്ററെ എനിക്ക് എനിക്ക് അതിയായ ആശയാണ് ദൈവരാജ്യം പ്രസംഗിക്കാൻ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ സുസ്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചെങ്ങിപ്പോനെ നീ തീക്ഷ്ണമായിട്ട് ഇറങ്ങ് അപ്പോൾ അവനോട് പറഞ്ഞു എനിക്ക് പ്രസംഗകലയില്ല പ്രസംഗകലയില്ല ഞാൻ പറഞ്ഞു എന്തിനും പ്രസംഗം ഒരു കലയായിട്ട് വേണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ വചനം നമ്മുടെ അധരത്തിലൂടെ വീണ് കഴിയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ അവിടെ ഈ ഒരു അഭിഷേകം നിറഞ്ഞുകൊള്ളും ഒരു കലയായിട്ടൊന്നും വേണം നിർബന്ധമില്ല ആ കർത്താവിൻ്റെ വിളി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിളിക്ക് വേണ്ടതായിട്ട് എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് തന്നുകൊള്ളും ഹാലെ ലൊയ്യ ഹാലെ ലൊയ്യ നീ ഒരു വീട്ടമ്മയാണോ ഒരു കൃഷിക്കാരനാണോ ഒരു ജോലിക്കാരനാണോ ഒരു യുവതിയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞാണോ ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് വചനം പ്രവോഷിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു വിളിയുണ്ടോ നമ്മൾ തിരിച്ചറിയണം ഈശു അനേകരിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയതുപോലെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം കൊച്ചുരസിയ പറഞ്ഞു എൻ്റെ വചനപ്രഘോഷണം എൻ്റെ സഹനമാണ് സഹിച്ചുകൊണ്ട് അവൾ പ്രഘോഷിക്കുകയാണ് സഹിച്ചുകൊണ്ട് പ്രഘോഷിക്കുക ഒരു വശം പോയ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ആ സഹോദരൻ പറഞ്ഞൊരു കാര്യം ഓർക്കുക തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് പിന്നെ ഒരു സൈഡിങ്ങനെ തളന്ന് ഏക്കാന് മല അത് എടുക്കുക അദ്ദേഹം പറഞ്ഞു സിസ്റ്ററെ എൻ്റെ വചന വേദി എൻ്റെ കട്ടിലാണ് എൻ്റെ കട്ടിലാണ് എൻ്റെ വചനവേദി എന്നെ കാണാൻ വരുന്ന എല്ലാ മനുഷ്യരോടും ഞാൻ ഈ കട്ടിൽ കിടന്നുകൊണ്ട് യേശുവിൻ്റെ വചനം പറയുന്നുണ്ട് വരുന്നവരൊക്കെ സന്തോഷത്തോടുകൂടിയാണ് സിസ്റ്റർ എൻ്റെ അടുത്തുനിന്ന് പോകുന്നത് അതുകൊണ്ട് സിസ്റ്ററും അതീവ സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്തുനിന്ന് പോകണം കാട്ടിൽ കിടന്ന് ഓ ചലിക്കുന്ന ഒരു കൈ ചലിപ്പിച്ച് ചലിക്കാൻ പറ്റുന്ന ഒരു കാല് ചലിപ്പിച്ച് അദ്ദേഹം ഇങ്ങനെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക നോക്ക് കാട്ടിൽ കിടന്ന് വചനം പ്രഘോഷിക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ കോൾ അദ്ദേഹത്തിന് കർത്താവ് കൊടുത്തിരിക്കുകയാണ് മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ സന്തോഷമാണ് അമ്മയുണ്ട് അപ്പച്ചനുണ്ട് വീട്ടിൽ ഒക്കെ സന്തോഷമാണ് ഒരു പരാതിയില്ല അവനവിടെ സമാധാനമായി കട്ടിലിൽ കിടന്ന് തൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ലല്ലോ തന്നെ കാണാൻ വരുന്നവരോട് കർത്താവിൻ്റെ വഞ്ജസുകൾ പറയുക തന്നോട് കൂടെ ആയിരിക്കാൻ പ്രസംഗിക്കാൻ അയക്കപ്പെടാൻ പി ശാശുക്കളെ ബഹിഷ്കരിക്കാൻ അതാണ് അവൻ കൂടുത്ത അധികാരം ശാശുക്കളെ ബഹിഷ്കരിക്കാൻ തിന്മയെ ബഹിഷ്കരിക്കാൻ അപ്പോൾ നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്ന ഓരോ അത്ഭുത പ്രവൃത്തികളും അവിടുന്ന് നമ്മളുടെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ശക്തവും വ്യക്തവുമായ തെളിവും കൂടെയാണ് തിന്മയെ ശാസിക്കാൻ തിന്മയെ അകറ്റാൻ പ്രത്യേകമായിട്ടുള്ള വിളിയും ദൗത്യവും കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ പറഞ്ഞൊരു കാര്യം ഓർക്കുക സിസ്റ്ററെ എൻ്റെ ഇളയ മകന് അത് ഭയങ്കരമായ കോപമാണ് അമ്മ പറയുക എൻ്റെ ഇളയ മകൻ അത് ഭയങ്കരമായ കോപമാണ് കോപിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് പിടികിട്ടില്ല അവനൊന്നെങ്കിൽ അടിക്കാൻ കൈ ഓങ്ങും അല്ലെങ്കിൽ കൈ കിട്ടുന്നത് എന്തോ അതെടുത്ത് അവൻ തകർക്കും അപ്പോൾ അമ്മ പറഞ്ഞു ഒരു ദിവസം ഞാൻ വചനം വായിച്ച് ഇങ്ങെഴുന്നിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശക്തി കിട്ടിയതുപോലെ അന്ന് ഈ കുഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ അരിശി പെങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കി അരിശുപൊട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ അമ്മച്ചി പറയുക ഞാൻ അവിടെ നിന്ന് അവന് കേട്ടോന്ന് ചോദിച്ചാൽ കേട്ടില്ല എന്നാൽ കേട്ടോ എന്ന് ചോദിച്ചാൽ കേട്ടു അങ്ങനെ ഒരു ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ രണ്ട് വചനവും അങ്ങ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ കോപം അടങ്ങട്ടെ മകനെ അമ്മ പറയാം നിൻ്റെ കോപം അടങ്ങട്ടെ മകനെ എന്നിട്ട് അമ്മച്ചി പറഞ്ഞു ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറേ ഏറെ നേരം സ്വദിച്ചു ഈ അമ്മച്ചി അമ്മച്ചിയുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു സാധാ പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ ഒരു കൊച്ചു പ്രാർത്ഥന എന്ന് വേണേ നമുക്ക് പറയാം ഈ അമ്മച്ച പറയാ സിസ്റ്ററെ നെല്ലട കൊണ്ട് നെല്ലട കൊണ്ട് അവർ കോപം എവിടെ പോയിന്ന് കണ്ടില്ല അല്ലെങ്കിൽ ഈ കോപം കഴിഞ്ഞ് ആരുടെ നേരെ നോക്കാതെ താടിക്ക് കയ്യും കൊടുത്ത് വിഷമിച്ചിരിക്കുന്നവരും അങ്ങനെയാണ് കാണാറ് പക്ഷേ അന്നത്തെ എന്നെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ സ്വതിപ്പ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അവൻ വളരെ കോപിച്ച് കഴിഞ്ഞപ്പം പെങ്ങളോട് വീണ്ടും വളരെ ശാന്തനായി പതിവില്ലാതെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഹൃദയത്തിൽ വളരെ സമാധാനം തോന്നി തമ്പജിയെ ഒരു വാക്കുകൂട് കൂടി ചേർത്തു അവനിലുള്ള അമിതമായ കോപത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനങ്ങ് നിന്തിച്ചങ്ങ് പ്രാർത്ഥിച്ചു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സമർപ്പിച്ചങ്ങ് പ്രാർത്ഥിച്ചു അമിതമായ കോപത്തെ കർത്താവ് നമുക്ക് അതിനുള്ള ക്രമ തന്നിട്ടുണ്ട് നന്മതിന്മകളെ വിവേചിച്ചറിയാനായിട്ടുള്ള അഭിഷേകം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ കർത്താവിനെ നമുക്ക് ഈ അമ്മച്ചിക്കിതറിയാമായിരുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ അതവിടെ ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പം യേശുക്രിസ്തുവിൻ്റെ ആയിരിക്കുന്ന നമ്മൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് യേശുവിനെ പ്രസംഗിക്കാനായിട്ട് സാധിക്കുക അമ്മച്ചി അവിടെ മയക്കു വെച്ച് വലിയ പ്രസംഗമൊന്നും നടത്തിയില്ല ഈ പ്രസംഗം കേൾക്കാൻ അവിടെ ഒരുപാട് ജനക്കൂട്ടം ഉണ്ടായിരുന്നില്ല ആകപ്പാടി കൊച്ചുമകന് അതല്പം കേട്ടോ കേട്ടില്ല എന്ന് അമ്മച്ചയ്ക്ക് പോലും സംശ ചെയ്യുക അപ്പോൾ അത് കേൾക്കാൻ പോലും അവിടെ ആരുമില്ലായിരുന്നു പക്ഷേ അവിടെ വലിയൊരു പ്രസംഗം നടത്തി അതിലൂടെ വലിയൊരു അനുഭവം അമ്മച്ചിയുടെ ഉണ്ടായി അപ്പോൾ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കണം യേശോയെ നമ്മൾക്കറിയണം അറിയാമോഴാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ എല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ മകനും മകളുമായി തീരാൻ നമുക്ക് സാധിക്കും പിന്നെ ഈശോ പറഞ്ഞു എന്നോട് കൂടെ ആയിരിക്കാൻ പ്രസംഗിക്കാൻ അയക്കപ്പെടാൻ പിശാസുക്കളെ ബഹിഷ്കരിക്കാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നു പക്ഷേ ഒരു കാര്യം കൂടി ഈശോ പറയുന്നുണ്ട് എന്നെ പ്രതി വീട് വയൽ സ്നേഹസ്വന്തങ്ങൾ ഇവരെയൊക്കെ ഉപേക്ഷിക്കുന്നവന് ഉപേക്ഷിക്കുന്നവന് നൂറ് ഇരട്ടി പ്രതിഫലവും കൂടെ അവിടെ വാഗ്ദത്തം വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് വിളിച്ചു ചേർത്ത് കൂട്ടത്തിൽ കൊണ്ടുനടക്കുന്നവർക്ക് അവൻ വലിയൊരു വാഗ്ദത്തം കൂടെ കൊടുത്തിട്ടുണ്ട് അനുഭവമായ മഹത്വം നിത്യജീവൻ അല്ലേ പ്രതിഫല സമ്മാനങ്ങളാണതൊക്കെ അപ്പോൾ ശ്രേഷ്ഠമായ ചിലതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കാനും കൂടെ തയ്യാറാകണമെന്ന് യേശുവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാനും കൂടെ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടുത്തെ സ്നേഹം ദൈവരാജ്യത്തിനു വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ നിത്യ ജീവൻ ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് നിത്യജീവൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഈ നിത്യജീവന് വേണ്ടി സഹിക്കാനും അവൻ്റെ പിന്നാലെ പോകാനും അവൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുമായിട്ടുള്ള ആ വലിയ കരുത്തും ശക്തിയും നമുക്ക് തരികയാണ് അപ്പോൾ ഈ വിളികേട്ട് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ക്രിസ്തു ശിഷ്യർക്കെല്ലാവർക്കും അവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടതെല്ലാം കിട്ടും കുരിശു കിട്ടും സഹനം കിട്ടും നിന്ദനങ്ങൾ കിട്ടും രോഗപീടുകൾ കിട്ടും പക്ഷെ പ്രതിഫല സമ്മാനവും നമുക്ക് ആ കൂടെയുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ശിഷ്യൻ ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ ചേർത്ത് നിർത്തുന്നവനായിരിക്കണം ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ ചേർത്ത് നിർത്തുന്നവനായിരിക്കണം വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ മൂന്നര ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നത് പോലെ വിത്ത് സ്വീകരിച്ച് അതിനെ മുളപ്പിച്ച് വളർത്തി കൊയ്തൊരുക്കുന്ന നല്ല ശിഷ്യനായിരിക്കണം ഈ രാജ്യത്തിന് വേണ്ടി വിത്ത് വിതച്ച് മുളപ്പിച്ച് അതിനെ ഒരുക്കി ഫലങ്ങൾ കൊയ്യുന്ന നല്ലൊരു ശിഷ്യനായിരിക്കണം ദൈവത്തിൻ്റെ ആ വലിയ ആ രാജ്യം ഈ ഭൂമിയിലേക്ക് കൊടുക്കുവാൻ നമ്മളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കണം നമുക്കുള്ള ചെറിയ ചെറിയ കഴിവുകൾ മതി ചെറിയ ചെറിയ താരന്തുകൾ മതി നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള സാധ്യതകൾ മതി അവിടെ നിന്നുകൊണ്ട് നമുക്ക് തമ്പരാനെ കൊടുക്കാമല്ലോ ദൈവത്തിൻ്റെ രാജ്യം കൊടുക്കാമല്ലോ ആദ്യം ഈ ദൈവരാജ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നമ്മുടെ കൊച്ചു ഭവനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ തിരുവചനം നമ്മൾ കാണുന്നുണ്ട് കളകളുടെ മധ്യത്തിൽ നിൽക്കുന്ന ആ നല്ല ചെടി പോലെ നമ്മളായിരിക്കണം ഈ ലോകമാകുന്ന കളകളുടെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ യഥാർത്ഥത്തിൽ ശ്രേഷ്ഠമായ ഫലങ്ങൾ കൊടുക്കുന്ന ഒരുവനായി നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ യേശു നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവരാജ്യത്തിൻ്റെ വിശ്രൃതിക്ക് വേണ്ടി കർത്താവിൻ്റെ വലിയ സ്നേഹം ഈ ലോകം മുഴുവനും എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ആവും പോലെ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം യേശുവേ അവിടുന്ന് മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അരികിലേക്ക് വിളിച്ചതുപോലെ അവിടുന്ന് എന്നെയും നിൻ്റെ അരികിലേക്ക് വിളിച്ചു എന്ന് വിശ്വസിക്കുന്നു വിളിക്കപ്പെട്ടവരുടെ ദൗത്യം ചെയ്യുവാൻ ആവശ്യമായ ശക്തിയും ധൈര്യവും ബലവും അറിവും അഭിഷേകവും എനിക്ക് തരണമേ ഈശോയെ നിൻ്റെ കൂടെ ചിന്തിക്കുവാൻ നിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ നിൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ ഉള്ള വലിയ കൃപ അടിയന് എന്ന് ഏറ്റവും താഴ്മയായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈ ലോകത്ത് ഈ കളകളുടെ മധ്യത്തിൽ നിൻ്റെ കൂടെ ഒരു വിശുദ്ധമായ ജീവന നയിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തരും യോഗ്യരും പ്രാപ്തരുമാക്കി തീർക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ